മനുഷ്യന്മാർക്ക് അത്രയ്ക്കും അധികാരബോധം വന്നിരിക്കുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് അവയിലൊന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് കുറച്ചുകൂടി മികച്ച ഒരു ബുദ്ധിശക്തിയാണ് എന്നുള്ളതാണ് ബുദ്ധിയാണെന്ന് ഞാൻ പറയില്ല ബുദ്ധിശക്തി മറ്റു പ്രാണികളെക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ് നമ്മൾക്ക് നമുക്കുള്ള സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം മികവുറ്റതാണ് നിങ്ങൾക്ക് ഒരു കടുവയെ പോയി കൊല്ലണമെങ്കിൽ വലിയ ധൈര്യമൊന്നും വേണ്ട ഒരു കിലോമീറ്റർ അകലിൽ നിന്നും അതിനെ വെടിവെച്ചിട്ടിട്ട് നിങ്ങൾക്ക് വീരനായി നടിക്കാം അതുകൊണ്ട് ഈ കാര്യങ്ങളും എല്ലാത്തിനുമുപരിയായി ലോകത്തെ മതങ്ങൾ തെറ്റായ ഒരു വിശ്വാസം നൽകിയിരിക്കുകയാണ് അതായത് ഇവിടെയുള്ള മറ്റെല്ലാ ജീവികളും നിങ്ങളെ സേവിക്കാനുള്ളവയാണ് കുറഞ്ഞപക്ഷം ചില മതങ്ങളെങ്കിലും അഥവാ ചില വിഭാഗങ്ങളെങ്കിലും അവർ ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ള മറ്റെല്ലാ ജന്തുക്കളും നിങ്ങളെ സേവിക്കാൻ മാത്രമുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം നിങ്ങളെ സേവിക്കുക മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിശാലാണ് ബാക്കിയുള്ള മറ്റെല്ലാ ജീവികളെയും നൽകിയിരിക്കുന്നത് നിങ്ങളെ സേവിക്കാനാണ് നമുക്ക് ഒരു ഉറുമ്പിനോട് പോയി ചോദിക്കാം അതിന് നിങ്ങളെ സേവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ പോയി ഒരു ആനയോട് ചോദിക്കൂ കൃത്യമായി മനസ്സിലാകും ആരും തന്നെ നിങ്ങളെ സേവിക്കാൻ താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ ജീവൻ വിലപ്പെട്ടതാണ് ഒരു ഉറുമ്പിന് ഉറുമ്പിന്റെ ജീവൻ വിലപ്പെട്ടതാണ് ഒരു പുൽച്ചാടിക്ക് പുൽച്ചാടിയുടെ ജീവനും വിലപ്പെട്ടതാണ് ഒരു മരത്തിനും അതിന്റെ ജീവൻ വിലപ്പെട്ടതാണ് ഇങ്ങനെയാണ് ഓരോ ജീവിക്കും പ്രാണൻ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും നമ്മൾക്കും അങ്ങനെ തന്നെയാണ് ജീവന്റെ പ്രകൃതം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജീവിക്ക് ജീവിക്കണമെങ്കിൽ മറ്റൊന്നിനു മരിക്കണം അതാണ് ഏകവഴി അഥവാ വൈറസിന് ജീവിക്കണമെങ്കിൽ നമ്മൾ മരിക്കണം നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ അത് മരിക്കേണ്ടതുണ്ട് എല്ലാം ഇങ്ങനെ തന്നെയാണ് തമ്മിൽ ചിട്ടയോടെ ചേർത്തിരിക്കുകയാണ് ലോകത്തിലെ ആഹാരചക്രം ഏത് രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രാണിക്ക് ജീവിക്കണമെങ്കിൽ മറ്റൊന്നിനെ ഭക്ഷിച്ചേ പറ്റൂ സസ്യത്തെയോ മൃഗത്തെയോ ആ പ്രാണിക്ക് ജീവിക്കണമെങ്കിൽ മറ്റൊന്ന് ഭക്ഷിക്കണം അതൊരു ശൃംഖലയാണ് അപ്പോൾ അതൊരു സുസ്ഥിരമായ ആഹാര ചക്രത്തിന്റെ ശൃംഖലയാണ് എന്നേക്കുമായി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തുടരാം പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ഇഷ്ടത്തിന് ചേർച്ചു വച്ചിരിക്കയാണ് നമ്മുടെ ഇഷ്ടത്തിന് എന്ന് തോന്നുമെങ്കിലും ഇങ്ങനെ പോയാൽ ദീർഘകാലം വരെ അത് നിലനിൽക്കില്ല എല്ലാ ജീവികളും നമ്മളെ സേവിക്കാനാണ് നിലനിൽക്കുന്നത് എന്നുള്ള അധികാരത്തിന്റെ തെറ്റായ ധാരണ മനുഷ്യന്റെ മനസ്സിൽ നിന്നും പോകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഭാവിയിൽ നല്ലത് വരണമെങ്കിൽ ഓരോ ജീവിക്കും ഈ സൃഷ്ടിയിൽ അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് നാം മനസ്സിലാക്കണം കൂടാതെ അവരെല്ലാം നമ്മുടെ അതിജീവനത്തിനും നന്മയ്ക്കും അത്യാവശ്യമാണ് ഇപ്പോൾ ഇവിടെ വളരെയധികം ഗവേഷണങ്ങൾ ഇത് തെളിയിക്കുന്നുണ്ട് അതായത് അവർ പറയുന്നത് ഇപ്പോൾ എല്ലാ പുഴുക്കളും അപ്രത്യക്ഷമായാൽ ഈ ലോകം ഒന്നര വർഷത്തിൽ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ പുഴുക്കളെല്ലാം ഇല്ലാതായാൽ പതിനെട്ട് മാസത്തിൽ ഭൂമിയിലെ എല്ലാ ജീവനും അപ്രത്യക്ഷമാവും എന്നാണ് ഇപ്പോൾ പ്രാണികളെല്ലാം അപ്രത്യക്ഷമായാൽ നാല് മുതൽ നാലര വർഷത്തിനുള്ളിൽ ലോകം അവസാനിക്കും നമ്മൾ അറിയാവുന്നത് എന്നാൽ എല്ലാ സൂക്ഷ്മണുക്കളും ചത്തുടുങ്ങിയാൽ ഇപ്പോൾ നമ്മൾ വൈറസിനെതിരെ യുദ്ധത്തിലാണ് എന്നാലും എല്ലാ സൂക്ഷ്മണുക്കളും ഈ നിമിഷം ചത്തുടങ്ങിയാൽ നമ്മൾ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാം ഇപ്പോൾ തന്നെ ഇല്ലാതെയാകും പക്ഷേ ഇപ്പോൾ എല്ലാ മനുഷ്യരും ഇല്ലാതായാൽ ഈ ലോകം തഴച്ചു വളരും അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ പ്രസക്തി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിർഭാഗ്യവച്ചാൽ മനുഷ്യന്റെ മനസ്സുകളിൽ ഇത് പെരുപ്പിച്ച് കാണിക്കുകയാണ് ദൈവം നമ്മെ സ്വന്തം പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചു എന്നുള്ളത് അദ്ദേഹം നമ്മളെ പോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾക്കെല്ലാ എല്ലാ പ്രാണികളെയും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം ലഭിച്ചിരിക്കുകയാണ് പക്ഷേ അതിജീവനത്തിനായി നമ്മളിപ്പോൾ എന്തിനെങ്കിലും കൊല്ലേണ്ടി വന്നാൽ അത് വേറെ വിഷയമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കൊല്ലുന്നത് നമ്മുടെ ഉല്ലാസത്തിനു വേണ്ടി മാത്രമാണ് മിക്കവാറും അല്ല സത്യത്തിൽ ഉല്ലാസത്തിനു വേണ്ടി മറ്റു ജീവികളെ കൊല്ലുന്ന ഈ ഭൂമിയിലെ ഒരേ ഒരു ജീവി മനുഷ്യനാണ് മറ്റൊരു ജീവിയും അതിജീവനത്തിനല്ലാതെ ഉല്ലാസത്തിന് വേണ്ടി കൊല്ലുന്നില്ല അതുകൊണ്ട് ഈ ആധികാരികത നമ്മൾക്ക് വളരെ വിലപ്പെട്ടതായി മാറുകയാണ് ഭൂമിയിലെ ജീവനെ വിശാലമായി ബാധിക്കുകയാണ് മറ്റു ജീവനുകളെ ഇത് ബാധിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവൻ നരകതുല്യമാകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഒരു നൂറായിരം ഡോക്ടർമാരോട് ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവർ അവരെന്നോട് ചോദിച്ചു സദ്ഗുരു എന്താണ് അങ്ങനെ ഈ വൈറസിനെ പറ്റിയുള്ള അഭിപ്രായം അതെന്തിന് വന്നു എന്നാണ് അങ്ങ് കരുതുന്നത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണോ പലരും നരയിക്കുമ്പോൾ ആ ഇത് നിനക്കുള്ള പാഠമാണ് എന്ന് പറഞ്ഞൊഴിയുന്ന വിധത്തിലുള്ള ആളല്ല ഞാൻ ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രോഗം ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആരെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം പലതരത്തിലുള്ള നഷ്ടങ്ങളുമുണ്ട് ഇത് നിനക്കുള്ള പാഠമാണ് എന്ന് പറയാനുള്ള സമയമല്ലിത് ഇതൊരു പാഠമാണ് ദൈവം നിന്നെ പാഠം പഠിപ്പിക്കുകയാണ് എല്ലാ ആത്മീയ വിടികളും ഇപ്പോഴേ പറയുകയാണ് ദൈവം നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നു ഇല്ലില്ല ആരും ആരെയും പാഠം പഠിപ്പിക്കുന്നില്ല ഇത് വളരെ സാധാരണമാണ് ഒരു സീസോയിൽ ഭാരത്താൽ പോയാൽ അല്പം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഭാരത്താൽ ആവശ്യം താഴ്ത്തുകയും നിങ്ങൾ തിരികെ ഇങ്ങനെ വരികയും ചെയ്യും ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഊഞ്ഞാലാട്ടം തുടരുന്നുണ്ടാവും പ്രകൃതി എപ്പോഴും സമനില പാലിക്കും ചിലപ്പോഴൊന്ന് ചെരിയുമെങ്കിലും അത് തിരികെ വരാനായി ശ്രമിക്കും ഇപ്പോൾ നിങ്ങളൊരു വൈറസ് ആണെന്ന് വെക്കുക ഓക്കേ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ വളരെ ശക്തിപ്പെടുത്തുന്ന ചിന്തയാണ് അഥവാ നിങ്ങൾ ഇപ്പോൾ എല്ലാ വന്യജീവികളിലും വസിക്കുകയാണ് എന്നിരിക്കട്ടെ കഴിഞ്ഞ അമ്പത് വർഷത്തിനുള്ളിൽ എഴുപത് ശതമാനം വന്യമൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു Mammals, mammals, in in the the vertebrates rather, not even mammals. In the vertebrate population of അതേസമയം നമ്മളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടും അപ്പോൾ നിങ്ങൾ ഈനാമ്പയച്ചിയിലെ വൈറസ് ആണെന്നിരിക്കട്ടെ അവ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സാമ്രാജ്യം അല്ലെങ്കിൽ നിങ്ങളുടെ വാസസ്ഥലം അത് ചുരുങ്ങുകയാണ് മറ്റൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചേക്കറാനായി മുതിരില്ലേ നിങ്ങൾ മുതിരുമോ ഇല്ലയോ ഞാൻ ചോദിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ മുതിരും ഒരുപക്ഷെ അവരും അതുതന്നെയായിരിക്കും ചെയ്യുന്നത് അവർ ലക്ഷക്കണക്കിന് ചിലപ്പോൾ കോടാനകോടി വർഷങ്ങളായി ഈനാമേജിൽ തന്നെ ജീവിക്കുകയായിരുന്നു സന്തോഷത്തോടെ പക്ഷെ ഇപ്പോൾ വാസസ്ഥാനമില്ല ഇല്ല അതില്ലാതാവുകയാണ് അവർക്ക് പൊരുത്തപ്പെടണം അവർക്ക് പുതിയ ഭൂപ്രദേശത്തിലെത്തണം പണ്ടൊരിക്കൽ യൂറോപ്പിലും യു കെയിലും ജീവിതം വളരെ അസഹനീയമായപ്പോൾ അവർക്ക് പുതിയ ഭൂമി കണ്ടെത്തണമെന്നായിരുന്നു അവർ അമേരിക്കയും ഓസ്ട്രേലിയയും മറ്റും പുതിയ കണ്ടെത്തിയെത്തുക എന്ന് വെച്ചാൽ മരണസാധ്യതയാണ് വളരെയധികം പേർ മരിച്ചു അവിടെ എത്താൻ വേണ്ടി മാത്രം മാത്രമല്ല വളരെയധികം പേർ എത്തിയിട്ടും മരിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ടും അവർ പോയിക്കൊണ്ടേയിരുന്നു കാരണം അവർക്ക് പുതിയ സ്ഥലം കണ്ടെത്തിയേ മതിയാകൂ അതവർക്ക് പ്രധാനമായി മാറി ജീവിക്കാൻ പോലും സാധിക്കാത്ത അത്രയ്ക്കും ജനപരിഭമായി പ്രതീക്ഷ ഒന്നുമില്ലാത്തതുകൊണ്ട് ജീവൻ പണയപ്പെടുത്തി പോലും അവർ പോയിക്കൊണ്ടിരുന്നു അത് മാത്രമാണ് വൈറസിനിപ്പോൾ ചെയ്യുന്നത് ഞാൻ പറയുന്നത് വൈറസിന്റെ ശാസ്ത്രമല്ല ജീവിതത്തിന്റെ ലളിതമായ യുക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏതൊരു ജീവിയും ഇങ്ങനെ പ്രവർത്തിക്കുകയുള്ളു അതിന്റെ വാസസ്ഥാനം നഷ്ടപ്പെട്ടാൽ പുതിയ സ്ഥലത്തിലേക്കത് നുഴഞ്ഞു കയറും അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വെറും പുതിയൊരു വാസസ്ഥാനമാണ് എനിക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പേർ ദേഷ്യപ്പെട്ട് ഞാനിത് പറഞ്ഞപ്പോൾ അതായത് വൈറസിനെ നിങ്ങളെ കൊല്ലാൻ താല്പര്യമില്ല എന്ന് അത് ജീവിക്കാനുള്ള മാർഗം തരുകയാണ് പക്ഷെ അവൻ ശക്തിയോടെയാണ് ജീവിക്കുന്നത് അവൻ പൂർണ്ണമായും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ മരിക്കുന്നു പക്ഷെ നിങ്ങൾ ഈനാമ്പേച്ചിയോ വവാലിനെയോ പോലെയെങ്കിലും ശക്തനായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ സന്തുഷ്ടനായിരിക്കുമായിരുന്നു വൈറസും സന്തോഷിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ മറ്റു ജീവികളെ പോലെയല്ല നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ പ്രത്യേക തരത്തിൽ അത് ആക്രമിക്കുന്നു നോക്കൂ മനുഷ്യരല്ലാതെ വേറെ ജന്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ അവിടെ പോകുമായിരുന്നു പക്ഷേ അവരുടെ ബോധത്തിൽ ഇപ്പോഴുള്ള നന്നായി തഴച്ചു വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണ് അതുകൊണ്ടവർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് ആക്ഷേപമായി തോന്നിയേക്കാം പക്ഷേ ജീവിതം പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പോലും നമ്മുടെ അതിജീവനത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതുതന്നെയാണ് ചെയ്യുക ശരിയല്ലേ അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തെ നമ്മൾ നേരിടുമ്പോൾ സാമൂഹിക അയലം പാലിക്കുന്നതും മരുന്നുകളുടെ സഹായം തേടുന്നതും നല്ലതു തന്നെയാണെങ്കിലും ദീർഘകാലത്തേക്ക് ഈ ഗ്രഹത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം എന്തെന്നാൽ ഈ ഗ്രഹം ഇവിടെ എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാ ജീവനും അവർ നമ്മൾക്ക് മുമ്പും ഉണ്ടായിരുന്നു അവർ നമ്മൾക്ക് ശേഷവും ഉണ്ടാകും അതെ അവർക്ക് അത്ര തന്നെ ഇവിടെ നിൽക്കാനുള്ള അധികാരമുണ്ട് കണ്ടോ അവരെല്ലാം ഞാൻ പറയുന്നതിനെ അംഗീകരിക്കുന്നു അവർക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ള അതേ അധികാരമുണ്ട് തീർച്ചയായും നിങ്ങൾക്കും അതിനുള്ള അധികാരമുണ്ട് എങ്കിലും അവരേക്കാൾ കൂടുതലല്ല നിങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു സ്ഥാനപ്പേര് നൽകപ്പെട്ടിട്ടില്ല അതായത് എല്ലാ ജീവികളും ഇവിടെയുള്ളത് നിങ്ങളെ സേവിക്കാനാണ് എന്നൊന്നുമുള്ള ഒരു പ്രത്യേക പദവി ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ആ ദൈവത്തിന് ഈ ഗ്രഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നാണ് അർത്ഥം അയാൾക്ക് മറ്റൊരു ഗ്രഹം തിരഞ്ഞെടുത്ത് അവിടുത്തെ ദൈവമാകേണ്ടി വരും ഈയൊരു ഗ്രഹത്തിൽ ജീവൻ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം പരസ്പര പൂരകമാണ് എല്ലാ ജീവികളും നന്നായി ഇരുന്നാൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും സുഖമായി ജീവിക്കാൻ കഴിയൂ ജീവന്റെ ഒരു തലത്തിനെ നമ്മളിപ്പോൾ ഒഴിവാക്കിയാൽ ജീവജാലങ്ങളുടെ മൊത്തം ഘടനയെ തന്നെ അത് തകർത്തേക്കാം എല്ലാ തരത്തിലും അതുകൊണ്ട് ഈ പദവി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പദവി ഉണ്ട് എന്ന വിചാരം ഉപേക്ഷിക്കാം ചിലപ്പോൾ ദൈവമൊരു ആയിരിക്കാം ആർക്കറിയാം എന്തുകൊണ്ടായിക്കൂടാ കുറച്ചുകൂടി വലിയൊരു പുൽച്ചാടിയാവണമെന്നല്ലേ ഉള്ളൂ നാം നമ്മുടെ ഈ സംസ്കാരത്തിൽ ദൈവത്തിന് സകല രീതിയിലും ആകൃതിയും ഭാവവും നൽകിയിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈയൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കുവാനായി എലി പോലും ആരാധിക്കപ്പെടുന്നു ഒരു പാമ്പ് പോലും ആരാധിക്കപ്പെടുന്നു ഇത് വളരെ പ്രധാനമാണ് ഇത് വളരെ വളരെ പ്രധാനമാണ് കാരണം ഒരു എലിയുടെയോ ഒരു പാമ്പിൻ്റെയോ ഒരു മൃഗത്തിന്റെയോ ഒരു മരത്തിന്റെയോ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ദുരന്തത്തിലേക്ക് നടക്കുകയാണ് അതിലൊരു ചോദ്യവുമില്ല പക്ഷേ മറ്റ് ജീവിതങ്ങളെക്കാൾ എൻ്റെ ജീവിതം പരമോന്നതമാണ് എന്നുള്ള വിചാരം ഈ ഒരു പദവി നമ്മൾ കളയേണ്ടതുണ്ട് തിരിച്ചറിവിനുള്ള വളരെ നല്ല സമയമാണിത് ഇത് ഭയങ്കര തമാശയാണ് ലോകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് സംഭവിച്ചു ഒരു റഷ്യക്കാരൻ കാലിഫോർണിയയിൽ എത്തി അവിടെ അദ്ദേഹം ഒരു ഒരു മേസ്ത്രിയെ പരിചയപ്പെട്ടു ജോലി തേടി ഒരു നിർമ്മാണ സ്ഥലത്ത് എത്തിയതായിരുന്നു അയാൾ അപ്പോൾ മേസ്ത്രി അയാളോട് ചോദിച്ചു റഷ്യയിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് അയാൾ പറഞ്ഞു ഞങ്ങൾ ആഴ്ചയിൽ ഒരു എഴുപത് മണിക്കൂറെങ്കിലും ജോലി ചെയ്യും ഓ ശരിക്കും ഇവിടെ ഞങ്ങൾ ഞങ്ങളാകെ നാൽപ്പത് മണിക്കൂറെ ജോലി ചെയ്യുന്നുള്ളൂ പക്ഷേ എന്താണ് അങ്ങനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് എഴുപത് മണിക്കൂർ ജോലി ചെയ്തു അയാൾ ചോദിച്ചു ഞാൻ എഴുപത് മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആക്കി ഓ ഇവിടെ എല്ലാ ജോലിക്കാരും കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ അവർ ജോലി ചെയ്യും ഇതേ ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ ഏറ്റവും കുറച്ച് ജോലി ചെയ്യുവാനായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും പെട്ടെന്ന് അവർക്കൊരു പദവി വന്നതുപോലെയാണ് എപ്പോഴും എല്ലാത്തിനെയും ചൂഷണം ചെയ്യുവാനായി മനുഷ്യന്റെ രീതി ഇതായി മാറിയിരിക്കുന്നു അല്ല ഇപ്പോൾ ഒരല്പം കൂടി പരിണമിച്ച ഒരു ജീവി എന്ന നിലയ്ക്ക് മറ്റുള്ള ജീവികളോട് കുറച്ചുകൂടി ദയാ നമുക്ക് കാണിക്കാവുന്നതാണ് നോക്കൂ നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനോടും കുറച്ചുകൂടി ബഹുമാനവും ശ്രദ്ധയും വേണം ഒരു ഉറുമ്പ് മറ്റെല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് ബോധവാനായിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് ഒരു മനുഷ്യൻ അങ്ങനെ ആവണമെന്ന് വിചാരിക്കാം മറ്റെല്ലാ ജീവികളും നിങ്ങളെ സേവിക്കാനാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിനാൽ നിങ്ങൾ എന്തിനെ വേണമെങ്കിലും കൊല്ലുകയും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു ഈ കാരണത്താൽ നമുക്ക് ചില തിരിച്ചടികൾ ലഭിക്കുന്നു നിർഭാഗ്യവശാൽ അത് ഈ രീതിയിലാണെന്ന് മാത്രം പക്ഷേ ഇതാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് തെറ്റായടുക്കരുത് ഇതൊരു മോശം കാര്യമാണ് കാരണം ഇതിൻ്റെ പകരുന്നതിൻ്റെ വേഗത ഇത് വളരെ പെട്ടെന്നാണ് പകരുന്നത് പക്ഷേ ഭാഗ്യവശാൽ ഇത് മുൻപുണ്ടായിരുന്ന പല രോഗങ്ങളെയും പേക്ഷിച്ച് ഇതിന്റെ കൊല്ലാനുള്ള കഴിവ് വളരെ കുറവാണ് ഒരു കാലത്ത് ബിബോണിക് പ്ലേഗ് ഗ്രാമത്തിലെയും പട്ടണത്തിലെയും എല്ലാവരെയും തുടച്ചു നീക്കി നാശം വിതച്ചിരുന്നു സ്പാനിഷ് ഫ്ലൂ ലോകത്താകമാനം അമ്പത് ലക്ഷം പേരെ കൊന്നൊടുക്കി അന്നത്തെ ജനസംഖ്യയുടെ മൂന്നിൽ ഒരു ഭാഗത്തെ അത് ബാധിച്ചു ഏകദേശം അഞ്ഞൂറ് മില്യൺ ആളുകൾ ഇത് ബാധിച്ചു പക്ഷേ അന്ന് വിമാനയാത്ര ഉണ്ടായിരുന്നില്ല ആളുകൾ ഇന്നത്തെ പോലെ സഞ്ചരിച്ചിരുന്നില്ല എന്നിട്ടും അങ്ങനെയാണ് സംഭവിച്ചത് അതിനോടെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു നല്ല വൈറസാണ് ഈ വൈറസിനെ നല്ല വൈറസ് എന്ന് വിളിച്ചതിനാൽ ഞാൻ കുറേ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് എനിക്കറിയാം പക്ഷെ അവയുടെയെല്ലാം ഭീകരതയെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ഒന്നാണ് പക്ഷെ പെട്ടെന്ന് പകരുന്നതാണ് പക്ഷേ ഒരു ഗുണമുള്ളത് വാഹകർ നമ്മളാണെന്നതാണ് നമുക്ക് വേണമെങ്കിൽ നമുക്കതിനെ തടഞ്ഞു വയ്ക്കാം വാഹകർ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറുമ്പായിരുന്നുവെങ്കിൽ എലിയായിരുന്നുവെങ്കിൽ പക്ഷികളായിരുന്നുവെങ്കിൽ നമുക്ക് തടയാൻ കഴിയില്ല പക്ഷേ ഇവിടെ നമ്മളാണ് വാഹകർ അതുകൊണ്ട് നമുക്കതിനെ തടയാനാവും